ഇന്ന് കുറച്ച് കിച്ചൺ ടിപ്സ് ആണ് ട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ അങ്ങോട്ട് കറുത്തു പോവാറുണ്ട് അല്ലേ. പ്രത്യേകിച്ച് നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ് അതുപോലെ ചായ അരിക്കുന്ന പാത്രമൊക്കെ അതിന്റെ കറയൊക്കെ ഇങ്ങനെ പിടിക്കാറുണ്ട്. അതേ സ്റ്റീൽ ഗ്ലാസ്സിലൊക്കെ നമ്മൾ കട്ടൻ ചായയോ അല്ലെങ്കിൽ പാൽ ചായ കുടിക്കുമ്പോഴാണെങ്കിലും ഇങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് ഇതിൽ കറ പിടിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ വളരെ എളുപ്പത്തിൽ കളയാമെന്നാണ് ട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഞാനിപ്പോ ഇവിടെ കുറച്ച് സ്റ്റീൽ പാത്രങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പൊ സ്റ്റീൽ പാത്രങ്ങളിൽ മാത്രമല്ല ട്ടോ, നിങ്ങളുടെ വീട്ടിലെ ഓട്ടുപാത്രങ്ങളോ എന്ത് വേണമെങ്കിലും ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം. അപ്പോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ട്ടോ. ആദ്യമേ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ അതെ എന്തായാലും എന്റെ കയ്യില് ഈ സ്റ്റീൽ പാത്രത്തില് ഇഷ്ടംപോലെ കറയുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു പാത്രമാണ് ട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ആദ്യമേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് സോഡാ പൊടി ചേർത്ത് കൊടുക്കും. ഇനി കുറച്ച് വിനീഗർ, അപ്പൊ നമ്മൾ കറിക്കൊക്കെ എടുക്കുന്ന വിനീഗർ ഇല്ലേ, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ലിക്വിഡ് ഇല്ലെങ്കിൽ കുറച്ച് സോപ്പ് പൊടി ആണെങ്കിലും മതി. ഇപ്പൊ നമ്മൾ അലക്കാൻ നേരത്തെ എടുക്കുന്ന സോപ്പ് പൊടി ഇല്ലേ, അതാണെങ്കിലും കുറച്ച് മതി കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ കുറച്ച് സോഡാപ്പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് വിനീഗർ, പിന്നെ കുറച്ച് ലിക്വിഡ്. ലിക്വിഡ് ഇല്ലെങ്കിൽ കുറച്ച് സോപ്പ് പൊടി ആണെങ്കിലും മതി. നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഈ ചട്ടി ഇതിലേക്കൊന്ന് വെക്കാം. ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ദേ ഇതുപോലെ ഇങ്ങനെ പത ഇങ്ങനെ പതഞ്ഞ് പതഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് കറയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉള്ള പാത്രങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഞാനൊരു സ്പൂൺ ഇട്ടിട്ടുണ്ട്, അതുപോലെ ഗ്ലാസ്, ഈ പാത്രം. ജസ്റ്റ് മുങ്ങിക്കിടന്നില്ലെങ്കിലും നമ്മൾ ഇതിൽ നിന്ന് ചുറ്റിച്ച് അങ്ങോട്ട് കൊടുക്കുക. ഇങ്ങനെ അങ്ങോട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചായ അരിക്കുന്ന പാത്രമാണ്, അതിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ കറയുണ്ട്. അതും ഈ സൈഡിലേക്ക് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിങ്ങനെ ഒന്ന് എല്ലായിടത്തേക്കും കൂടെ ചുറ്റിച്ചെടുക്കാം. കാര്യം ഇതിൽ മുങ്ങിക്കിടക്കാനുള്ള സ്ഥലമില്ലല്ലോ, നമുക്ക് ഒരു പാത്രമല്ല, നമ്മൾ കുറച്ച് പാത്രം ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. അതെ കുറച്ചു നേരം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇതിൽ നിന്ന് പാത്രം മാറ്റിയിട്ട് ഒരു സ്റ്റീൽ സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നമുക്ക് ആദ്യമേ സിങ്കിലേക്ക് ഇതങ്ങോട് വെക്കാം കേട്ടോ. എന്നിട്ട് സ്റ്റീൽ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. വെറുതെ അങ്ങോട്ട് നമ്മൾ ഇതൊന്ന് കഴുകുമ്പോൾ തന്നെ ആ കറയൊക്കെ നന്നായിട്ട് ഇളകി പോലും കേട്ടോ. നമ്മൾ ആരും വെറുതെ, അതായത് സോഡാപ്പൊടിയോ വിനീഗറോ ഒന്നും ഇടാതെ കുറച്ച് സോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകാൻ നിൽക്കുവാണെങ്കിൽ എന്തോരം സമയം വേണോ അല്ലേ, നന്നായിട്ട് വെളുത്തൊന്നും കിട്ടുകയുമില്ല. അപ്പൊ നമുക്കിതാകുമ്പോൾ ജസ്റ്റ് ഇതൊന്നും ഇങ്ങനെ ഒന്ന് ചെയ്യുമ്പോൾ തന്നെ ആ അഴുക്കും ഒക്കെ ഇങ്ങനെ ഇളകി പോരും കേട്ടോ. അപ്പതാ നമ്മൾ ഈ പാത്രത്തിന്റെ അകം നോക്കി, നമ്മൾ ആദ്യമേ കണ്ട പോലെയല്ല, എല്ലാം നല്ല ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഞാൻ രണ്ടാമത്തെ പാത്രം എടുക്കട്ടോ, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഇതിന്റെ ഈ സൈഡിൽ നിന്നൊക്കെ നമുക്ക് കളയാനാണെങ്കിൽ എന്തോരം സോപ്പും വെള്ളമൊക്കെ വേണോ അല്ലേ, നമ്മൾ തന്നെ കുറെ കഷ്ടപ്പെട്ട് പോവുകയും ചെയ്യും. ഇതാകുമ്പോ ജസ്റ്റ് ദേ ഇതിങ്ങനെ ഒന്നുകൂടെ ഓടിക്കുമ്പോ തന്നെ ആ കറുത്ത കളറൊക്കെ അങ്ങോട്ട് പോയി കിട്ടും. ഇതാ കണ്ടില്ലേ, ഇതിപ്പോ ചുറ്റിനുള്ളത് പോയി. ഇനി ദേ ഈ ഭാഗത്തെയാണ് നോക്കിക്കോട്ടാ, ഈ ഭാഗം നമ്മളിങ്ങനെ ഓടിക്കുമ്പോ തന്നെ ഈ സ്റ്റീൽ ഉള്ളിന് ഇങ്ങനെ അങ്ങ് കറക്കിയെടുക്കുമ്പോ തന്നെ അതങ്ങ് കറയെല്ലാം നമുക്ക് ഇളകിയങ്ങ് കിട്ടും. ഞാൻ ഈ സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ട് ബലം പിടിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഇതേ നിങ്ങൾക്ക് കാണാമല്ലോ, കണ്ടില്ലേ, ഇങ്ങനെ അങ്ങോട്ട് തൂത്തങ്ങോട്ട് എടുക്കുന്നത് പോലെയാണ് ചെയ്യുന്നത്. അപ്പൊ തന്നെ ഈ അഴുക്കെല്ലാം നമുക്ക് ഇങ്ങനെ അങ്ങ് പോയി കിട്ടും കേട്ടോ. അതുപോലെ തന്നെയാണ് ഗ്ലാസിന്റെ അകം എല്ലായിടത്തും. അപ്പൊ നമുക്ക് ഇനി വെള്ളം കളയേണ്ട, ഞാനൊരു പാത്രത്തിലേക്ക് പകർത്തി മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴുകാനുണ്ടെങ്കിൽ എടുക്കാമല്ലോ. ഇതാ ഈ ചട്ടിയുടെ ഉൾഭാഗം ഒന്ന് സ്ക്രബ് ചെയ്യാൻ പോവാട്ടോ.
चट्टी उभाग नाइट स्क्रब आरीपिड़ी पोईटे नमुक स्टील ग्लास अगव नाइट स्क्रब ना नमुक ग्लास वेत कटो नाइट वेपच्चे नमक कहुगे आदमें स्पूण कहुगेड़ू कल नाइटे स्टील ग्लास काो स्टील ग्लास नोकिए नमुक पुतन ग्लास कोक इंटम इन आगे अत्येड़ा पक्ष नाम ना वेटिते नमुक क एल्ला भागते अड़के ना पात्र नाइट कहुगेड़े नोक स्टील ग्लास भंगील का अलग एल पात्र नाम वेपच्चो अब नाम आ वे कल अदर पात्र या मैं इन नमले नाइट कलो अब इनत्रु अब वीडियो इष्टा वो अब नमुक अड़ वीडियो काो थैंक यू।